ലോക്കിയുടെ നാലാമത്തെ എപ്പിസോഡ് ഇതാ എത്തിയിരിക്കുന്നു ഇതുവരെ ഇറങ്ങിയ എപ്പിസോഡ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിസോഡ് എന്ന് പറയാവുന്ന ഒരു എപ്പിസോഡാണിത് ഇതിനു മുമ്പുള്ള മൂന്ന് എപ്പിസോഡ്സിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ ഇതിലൂടെ ലോക്കിയുടെ അടുത്ത എപ്പിസോഡ്സിൻ്റെ റിവ്യൂസും ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ചാനലിൻ്റെ ഊർജ്ജം നിങ്ങളുടെ സപ്പോർട്ടൊന്ന് മാത്രമാണ് ഞങ്ങൾക്ക് തുടർന്നും കണ്ടൻറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലോക്കി സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോസ് തീർച്ചയായും കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എപ്പിസോഡ് ത്രീയുടെ സ്പോവലേഴ്സ് ഉണ്ട് എപ്പിസോഡ് ത്രീ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എപ്പിസോഡ് ത്രീ സത്യത്തിലൊരു ഫൺ അഡ്വെഞ്ചർ റൈഡ് ആയിരുന്നു കൂടാതെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്ത ഒരു എപ്പിസോഡ് കൂടെയായിരുന്നു അത് ടി വിയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോക്കി ലേഡി ലോക്കിയുടെ കയ്യിലുള്ള ടെമ്പാഡ് ഉപയോഗിച്ച് ടെലിപോർട്ട് ചെയ്യുന്നു അവർ രണ്ടുപേരും ടെലിപോർട്ട് ചെയ്ത് രണ്ടായിരത്തി എഴുപത്തി ഏഴിൽ ലമൻഡിസ് വൺ എന്ന സ്ഥലത്തെത്തുന്നു ഈ ലമൻഡിസ് വൺ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിൻ്റെ മൂണാണ് കൂടാതെ ഇവർ എത്തിയത് അവിടുത്തെ അപ്പോക്കലിപ്സ് നടക്കുന്ന ടൈമിലും ലമൻഡിസ് വൺ എന്ന മൂണിലേക്ക് അതിൻ്റെ പ്ലാനറ്റ് ക്രാഷ് ചെയ്യാൻ പോവുകയാണ് അവിടെ മൊത്തത്തിൽ ഇല്ലാതാകാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപോർട്ട് ചെയ്യാൻ ടെമ്പാഡിൽ ചാർജുമില്ല ടെമ്പാഡ് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ എനർജി സോഴ്സ് തന്നെ വേണം അവിടുത്തെ ജനങ്ങളെ ഇവാക്വേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്ഷിപ്പാണ് ആർക്ക് ആർക്കിലെ പവർ ഉപയോഗിച്ച് ടെമ്പാഡ് റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ഇവർ ആർക്കിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറുന്നു എന്നാൽ ട്രെയിനിൽ വെച്ച് കുടിച്ച് ബോധം കെട്ട ലോക്കി അതിലെ ഗാർഡ്സുമായി ഫൈറ്റ് ചെയ്യുന്നു രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഗാർഡ്സ് ട്രെയിനിൽ നിന്ന് പുറത്തെറിയുന്നു തറയിൽ വീണ സമയത്ത് ലോക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ടെമ്പാഡ് തകരുന്നു വേറെ വഴിയില്ലാത്ത അവർ ആർക്ക് വഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു എന്നാൽ അവർ ആർക്കിനടുത്ത് എത്തിയപ്പോഴേക്കും അത് തകർന്നിരുന്നു കൂടാതെ ലെമൻഡിസ് വൺ ഏത് നിമിഷവും ഇല്ലാതാകും ഇത്രയും സംഭവങ്ങളോടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചത് ലോക്കിയുടെ ഈ ഫീമെയിൽ വേരിയൻറ്റിൻ്റെ പേര് സിൽവി എന്നാണെന്ന് ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ലേഡി ലോക്കിയുടെയും എൻജാൻഡ്രസിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് സിൽവി എന്ന ക്യാരക്ടർ സീരീസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ലോക്കി എന്ന പേരിൽ അറിയപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല ഇൻഡിപെൻഡൻ്റായി സിൽവി എന്നറിയപ്പെടാനാണ് അവൾക്കിഷ്ടം കൂടാതെ സിൽവി വേറൊരു കാര്യം കൂടെ ലോക്കിയോട് റിവീൽ ചെയ്യുന്നു ടി വി എയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം വേരിയൻസ് ആണ് അവരെ ടി വി എ അല്ല ക്രിയേറ്റ് ചെയ്തത് കൂടാതെ ലോക്കിയുടെ ബൈസെക്ഷുവാലിറ്റിയെക്കുറിച്ചും എപ്പിസോഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എപ്പിസോഡ് ഫോറിലേക്ക് വരുമ്പോൾ സംഭവങ്ങൾക്ക് കുറച്ചുകൂടി ചൂട് പിടിക്കുന്നു രണ്ട് വേരിയൻസ് ഒരുമിച്ച് എസ്കേപ്പ് ആയത് ടി വി ഐക്ക് വൻ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏജന്റ് മോബിയസും റവോണയും എങ്ങനെയെങ്കിലും ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്നാൽ നമ്മുടെ വേരിയൻസ് ആകട്ടെ ലമൻഡിസ് വണിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്ന ആർക്കും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോക്കലിപ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ടി വി ഐക്ക് ഇവരെ ട്രേസ് ചെയ്യാനും സാധിക്കുന്നില്ല തുടർന്ന് വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെയായി എപ്പിസോഡ് മുന്നേറുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ മികച്ച ഒരു എപ്പിസോഡാണ് ഇന്നിറങ്ങിയത് വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി അവസാനത്തോടടുക്കുമ്പോഴേക്കും കത്തിക്കേറുന്ന രീതിയിലാണ് എപ്പിസോഡിൻ്റെ പോക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റോട് കൂടി എപ്പിസോഡ് അവസാനിക്കുന്നു എൻഡിങ് കണ്ടപ്പോൾ ഉണ്ടായ ഷോക്കും ഒക്കെ ഇതുവരെ മാറിയിട്ടില്ല മൊത്തത്തിൽ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി വരാനുള്ള രണ്ട് എപ്പിസോഡ്സ് വേറെ ലെവൽ ആയിരിക്കുമെന്ന സൂചനയാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് കിട്ടുന്നത് എപ്പിസോഡിൻ്റെ എല്ലാ മേഖലകളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു എപ്പിസോഡിലെ ഒരു സീൻ എന്നെ വല്ലാതെ ഇമോഷണലാക്കി റവോണ എന്ന ക്യാരക്ടറിന് ഈ എപ്പിസോഡിൽ കുറേ കൂടി സ്പേസ് ലഭിക്കുന്നു ഈ എപ്പിസോഡിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ട് കേട്ടോ ആരും അത് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലോക്കിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം